ഗുഡ് മോർണിംഗ്, വെൽക്കം ടു ഡബിൾ എസ്. ഇന്ന് നമ്മുടെ അവിടെ പൂരമാണ് കേട്ടോ. പൂരത്തിൻ്റെ ഉഷാറൊന്നും ഇല്ല എന്ന് തോന്നുന്നുണ്ടോ? ഉഷാറൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ചൂടാണ്. അപ്പോൾ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ അത്ര ഫ്രഷ് ആയിട്ടല്ല എഴുന്നേൽക്കുന്നത്, അതിൻ്റെ ഒരു പ്രശ്നമേ ഉള്ളൂ. അപ്പം ഞാൻ രാവിലെ തന്നെ ഇതേ കിച്ചണിൽ കയറി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണ് കേട്ടോ. അപ്പം ഞാൻ ചായക്ക് വെള്ളം വയ്ക്കുന്നു, പിന്നെ നമ്മൾ ഇന്ന് പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ പുട്ട്, അരിപ്പൊടി സാധനങ്ങളൊക്കെ ഉണ്ടാക്കി പുട്ടിനുള്ള മാവൊക്കെ ഉണ്ടാക്കുകയാണ്. നാളികേരം ചെറുകാനുണ്ട്, അപ്പം അത് ചെറുക്കുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് കേട്ടോ രാവിലെ. അപ്പം നമുക്ക് എന്താ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഉണ്ടാക്കിയാൽ മതി. ആക്ച്വലി ബാക്കിയുള്ള സമയത്ത് ഫുഡൊക്കെ വല്ലിച്ചിൻ്റെ അവിടെ നിന്നാണ് കേട്ടോ. ഇന്ന് പൂരമായതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചാണ്. അപ്പം വല്ലിച്ചിൻ്റെ അവിടെ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് അല്ല ലഞ്ച് തൊട്ടുള്ള ഫുഡൊക്കെ കേട്ടോ. അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ജുഗ്നുവിന് കുറച്ച് ബീട്രൂട്ട് പേര് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അവനങ്ങനെ എല്ലാം കൂട്ടി കഴിക്കുകയൊന്നുമില്ല, അപ്പം ബീട്രൂട്ട് പേര് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളതേ കുളിച്ച് ഫ്രഷായി നമ്മൾ പൂരപ്പറമ്പിലേക്കല്ല, പൂരത്തിൻ്റെ കാര്യങ്ങളിൽ നടക്കുന്ന സ്ഥലത്തേക്കൊക്കെ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ആന. അപ്പം ആനയെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു രാവിലെ. അപ്പം ഞങ്ങളതൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. ഞങ്ങളതേ എന്നിട്ട് വല്ലിച്ചിൻ്റെ അവിടേക്ക് പോവാണ് കേട്ടോ. അവിടെ നിന്നാണ് ലഞ്ചൊക്കെ, ലഞ്ചിനുള്ള സമയമൊന്നും ആയിട്ടില്ല, പക്ഷെ നമ്മൾ നേരത്തെ തന്നെ പോവുകയാണ്. അവിടെയാണ് ഇപ്പോൾ എല്ലാവരും ഉള്ളത്. ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. ഞാൻ അങ്ങോട്ട് നടന്നു, ജുഗ്നു സ്കൂട്ടറിൽ വന്നു, അതിൻ്റെ പരാതിയും പരിഭവങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് അവിടെ ചെന്നു, അവിടെ പാട്ട് വെച്ച് ഇതാ പിള്ളേരെല്ലാവരും കൂടെ കളിക്കുകയായിരുന്നു. ഇപ്പം ജുഗ്നുണ്ട്, വേറെ കുറച്ച് പിള്ളേരും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരുന്നു അവിടെ ചെന്നിട്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കമ്മിറ്റിപ്പൂര കമ്മിറ്റീൻ്റെ സ്ഥലമാണ് ആ കണ്ടത്. അതിൻ്റെ അടുത്ത് തന്നെ നമ്മുടെ ആനയെ കുളിപ്പിച്ചിട്ട് നെറ്റിപ്പട്ടം കെട്ടാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ. ഊണൊക്കെ കഴിഞ്ഞു കേട്ടോ അതിൻ്റെ ഇടയിൽ, അതൊന്നും ഞാൻ എടുത്തില്ല. അത് കഴിഞ്ഞ് ദൈ വൈകുന്നേരം ആവാനായി, വൈകുന്നേരം ആവാനല്ല, ഊണ് കഴിഞ്ഞ് ആ ഒരു 2 മണി ആ ഒരു സമയത്തൊക്കെ ആണ് ദൈ നെറ്റിപ്പട്ടമൊക്കെ കെട്ടിച്ച് കാര്യങ്ങളൊക്കെയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ പൂരം മറ്റേ കൊട്ടും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇവർക്ക് കമ്മിറ്റി പൂര കമ്മിറ്റിക്കാർക്ക് എല്ലാവർക്കും ഒരേ ഡ്രസ്സൊക്കെയാണ്. അപ്പോൾ ജുഗ്നും ആ സെയിം ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. അവൻ പക്ഷെ ഫുൾ ടൈമൊന്നും അതിൻ്റെ കൂടെ നിൽക്കില്ല കേട്ടോ, അവന് ഭയങ്കര ക്ഷീണവും. അത് കഴിഞ്ഞിട്ട് അവനിങ്ങോട്ട് പോരും. ഞങ്ങളതേ കുറച്ച് നേരം അതൊക്കെ കണ്ടു, നമ്മുടെ ഏരിയയിൽ നിന്ന് അങ്ങോട്ട് പോയി കഴിയുമ്പോൾ നമ്മൾ തിരിച്ചു പോരും. അങ്ങനെയായിരുന്നു. ഇപ്പം ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ കേട്ടോ, ഞാനും ജുഗ്നു മാത്രമേ ഉള്ളൂ. ചായ കുടിക്കുകയാണ്. ഞാനവിടെ ഇരുന്ന് ജുഗ്നു പാലൊക്കെ കുടിച്ചു. ഞങ്ങൾ ഇരിക്കണം സുരേട്ടൻ പോരപ്പറമ്പിലാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ടൊന്നുമില്ല, അവിടെയാണ് ഫുൾ ഡേ, അവിടെ തന്നെയാണ് കേട്ടോ. ഞങ്ങളിതേ ചെറിയ ചെറിയ പരിപാടികളൊക്കെ, ഓരോ പരിപാടി കാണാൻ വേണ്ടി പുറത്തിറങ്ങും തിരിച്ചു വരും. അങ്ങനെയാണ് ഇപ്പോൾ ഇതേ ബാൻ സെറ്റ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ജുഗ്നുവിനെയും കൊണ്ട് സൂര്യചേട്ടൻ ആദ്യം പോയി, ഞാൻ ദേ പിന്നാലെ നടന്നും പോവാണ് കേട്ടോ. രാത്രിയായിട്ടോ, അപ്പം അമ്മയും അച്ഛനും പിന്നെ അവിടെ നിന്ന് അനിയനും ഏട്ടനൊക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞു, അപ്പൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മൾ അവരെ വെയിറ്റിംഗ് ആണ്. ഞാൻ വൈകിട്ട് പൂരത്തിൻ്റെ പറമ്പിലേക്കൊന്നും പോയിട്ടില്ല. അപ്പം ജുഗ്നുവിനെയും കൊണ്ട് സുരേട്ടൻ വെറുതെ ഇപ്പം പുറത്ത് പോയേക്കാണ്. നമ്മൾ അവരെ വെയിറ്റിംഗ് ആണ്. ലേറ്റ് ആണെന്ന. പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് പുറത്തുനിന്ന് പറയായിരുന്നു കേട്ടോ. അവർ കൊണ്ടുവന്നു, ഉണ്ടാക്കാനൊന്നും നിന്നില്ല. ഉച്ചക്കലത്തെ ഫുഡ് വല്ലിച്ചിൻ്റെ അവിടെ നിന്നായിരുന്നു, രാത്രിയും അവിടെ നിന്നായിരുന്നു. അപ്പോൾ ഇവർ വരുന്നതുകൊണ്ട് നമ്മളിവിടെ പുറത്തുനിന്ന് വാങ്ങിച്ചു. അപ്പോൾ ഇന്നിപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് മാത്രമേ ഉണ്ടായിരുന്നു, വേറെ പണിയൊന്നും ഉണ്ടായില്ല. അപ്പോൾ നീ നമ്മുടെ അവിടെ നിന്ന് എല്ലാവരും വന്നിട്ട് അമ്മയും അച്ഛനും ഏട്ടനും അനിയനും എല്ലാവരും കൂടെ വന്നിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പൂരപ്പറമ്പിലേക്ക് പോവാണ് കേട്ടോ. പൂരം കാണാൻ വേണ്ടിയിട്ട് ആക്ച്വലി കുറേ ലേറ്റ് ആയിട്ട് ഞങ്ങൾ 10 മണി ആവാറാവപ്പോഴാണ് കേട്ടോ ഞങ്ങളീ പോകുന്നത്. ഇരുട്ടായതുകൊണ്ട് തീരെ ഫ്രണ്ട് ക്യാമറ അല്ലേ, തീരെ ലേറ്റില്ല. അപ്പം ഞങ്ങളിതേ പൂരപ്പറമ്പിലേക്ക് ഒരു 1 കിലോമീറ്റേഴ്സ് നടക്കാനുണ്ട് കേട്ടോ. അപ്പം നടന്ന് പോവുകയാണ്.
നമ്മളപ്പോൾ പൂരം കുറച്ചേരം കണ്ടിട്ട് തിരിച്ചു പോവുകയാണ് കേട്ടോ. അത് കഴിഞ്ഞത് പിറ്റേ ദിവസം വന്ന് വെളുപ്പിന് സോറി ചേട്ടനും ജുഗനും ഒക്കെ കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ടാറ്റ.